ചുറ്റും പച്ച വിരിച്ച വയലേലകൾ, അതിനും പിന്നിൽ മലനിരകൾ. ഇവക്ക് നടുവിലൂടെ സ്വപ്നതുല്യമായ ഒരു നടത്തം. ഇത് ചേളന്നൂർ കണ്ണങ്കര അക്വഡക്റ്റും സമീപ പ്രദേശങ്ങളും. ഗ്രാമീണതയുടെ ഒരു തുടിപ്പ് ഇന്നും സൂക്ഷിക്കുന്നയിടം. വെൽക്കം ടു ലോക്കൽ ഡെസ്റ്റിനേഷൻസ് വിത്ത് മുബീന. ഇന്ന് ശരിക്കുള്ളത് ഞാൻ എൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ലോക്കൽ ഏരിയയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നമ്മളെ ആബിൻ്റെ ചേളന്നൂർ വീട്ടിലാണ്. അപ്പോൾ ചേളന്നൂർ വീട്ടിൽ നിന്ന് നമുക്ക് നടന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഇതിന് നമ്മൾ ചേളന്നൂർ അക്വഡക്റ്റ്, അതുപോലെ എടക്കര അക്വഡക്റ്റ്, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിന്. പക്ഷെ നമ്മളിവിടെ എല്ലാവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അക്വഡേറ്റ് പോകുന്ന അക്വഡേറ്റ് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആ അക്വഡേറ്റിലാണ് ഉള്ളത്. ശരിക്കും മോർണിംഗ് വാക്ക് എന്നുള്ള രീതിയിൽ നടക്കാം എന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ മോർണിങ്ങും ഉച്ചയും ഒന്നുമല്ലാത്ത ഒരു സമയത്തായില്ലേ. പക്ഷെ ആരുമില്ല, അധികം ആരുമില്ല, നല്ല ശാന്തമായ സ്ഥലം. ഞാൻ കുറേ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുള്ളൊരു സംഭവം ഒന്നല്ല, പക്ഷെ നമ്മുടെ അടുത്തുള്ള നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ഡോറൊക്കെ എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ റീൽസ് എടുക്കാൻ പറ്റുന്നൊക്കെ പറ്റിയൊരു സ്ഥലം. കാരണം കഴിഞ്ഞ ആഴ്ച മറ്റു ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു വന്നപ്പം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ കുറേ ആൾ ഷൂട്ടിങ് ചെയ്യുന്നു, പിന്നെ ഔട്ട്ഡോർ ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് റീൽസൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പം ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ റീൽസൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ തൊട്ടടുത്തായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് അറിയില്ല, അതുപോലെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചേതായാലും നമ്മുടെ ചാനലിലും കൂടി ഇതൊന്ന് ചെയ്യാണ്. ഇതിനിടയ്ക്ക് നമുക്ക് നല്ല വേനലുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ നമ്മളെയൊക്കെ വീട്ടിൽ കുറച്ചിങ്ങനെ വെള്ളം തീരില്ലാണ്ടൊന്നുമില്ല, പക്ഷെ ഒരു കുറവ് ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരും വീട്ടിലടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട്, പിന്നെ കനാലിൽ വെള്ളം വന്നാൽ കിണറ്റിലൊക്കെ വെള്ളം വരുന്നു. അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായാൽ ഈ പ്രദേശത്തൊന്നും വെള്ളം ഇല്ലാണ്ടാവലില്ല സാധാരണ രീതിയിൽ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് എന്നോട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള പയ്യന്നൂരും കോഴിക്കോടും മാത്രമുള്ള സ്ഥലം കാണിക്കല്ല, കുറേ നല്ല രീതിയില്ല പറഞ്ഞിട്ട്, നെഗറ്റീവായിട്ടൊന്നുമില്ല. നിങ്ങൾ പുറമേയുള്ള ലോക്കൽ സ്ഥലങ്ങളും ഡെസ്റ്റിനേഷൻസൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾ പല കുറേ കുറേ ഇതിലായിപ്പോയിട്ടാണ് നമ്മുടെ ചാനലിങ്ങനെ ഇങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പം ബ്രേക്ക് ബ്രേക്ക് വരുന്നത്. അതൊരു ഫ്ലോയിൽ കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഞങ്ങളെ ആഗ്രഹം. നടക്കുമായിരിക്കും, ഇങ്ങനെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും എന്തോ അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല കാറ്റുണ്ട് ഇന്ന്. പ്രത്യേകിച്ച് നമ്മൾ കുറേ സമയം വൈകിയെങ്കിലും നല്ല വെയിലില്ല കേട്ടോ. നല്ല ഒഴുക്കുണ്ടല്ലോ ഇവിടെ. ഇത് രണ്ടു വശത്തും നല്ലോണം നിറഞ്ഞു കിടക്കുന്ന പാടം, പിന്നെ നടുവിലൂടെ റോഡ്. ഈ ഇതിന് മുകളിലെ കൂടി ആൾക്കാർ നടക്കലുണ്ട് കേട്ടോ. ആപ്പി കയറി നിങ്ങൾക്ക് വിഷ്വലി കാണിച്ചു തരുമായിരിക്കും. എനിക്ക് അതിൻ്റെ മുകളിൽ എത്തുമ്പം ധൈര്യം ഉണ്ടെങ്കിൽ ഞാനും നടക്കാൻ ശ്രമിക്കും. എനിക്ക് ആപ്പി തന്നെ നടക്കാൻ വിടാൻ ഇഷ്ടമില്ല. പക്ഷെ ഇതിലെ കൂടി ആൾക്കാർ സാധാരണ പോകലുണ്ട്, ഈ പ്രദേശത്തുള്ളവരൊക്കെ പോകലുണ്ട്. ഇതിന് മുകളിൽ വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ കാണണം. പിന്നെ ഇതിങ്ങനെ റോഡും ഈ പാടും മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ, എന്തൊക്കെയാണെന്ന് കംപ്ലീറ്റ് കാണാമല്ലോ. വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ വന്നാൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, കുറേ കുട്ടികൾ ഒക്കെ അങ്ങനെ
വന്നിരിക്കുന്നത്. ഈ ഭാഗത്തുള്ളവർ തന്നെയാണ് കേട്ടോ, ഞങ്ങളൊക്കെ വൈകുന്നേരം വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവലുണ്ട്. ഇവിടെ അലക്കാനും കുളിക്കാനും കൃഷിക്കും ഒക്കെ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രദേശത്തുകാര്. മലബാറിലെ ആദ്യത്തെയും കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെയും ജലസേചന പദ്ധതിയായിട്ടുള്ള കുറ്റ്യാട് ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു അക്വഡക്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും മുതുവാട്ടുതായ അക്വഡക്റ്റ്, കണ്ണങ്കര അക്വഡക്റ്റ്, എടക്കര അക്വഡക്റ്റ്, ചേളന്നൂർ അക്വഡക്റ്റ് എന്നൊക്കെ ഇത് പറയപ്പെടുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററോളം ഇവിടുത്തേക്കുണ്ട്. ബാലുശ്ശേരി കാക്കൂർ റൂട്ടൊക്കെയാണ് ഇത് വരുന്നത്. ഈ കുറ്റ്യാട്ട് ഡാമിൽ നിന്നും കൃഷിക്ക് ആവശ്യമുള്ള വെള്ളമാണ് പ്രധാനമായിട്ട് ഈ കനാലിൽ ഉള്ളത്. രാവിലെയോ വൈകുന്നേരമൊക്കെ വന്നാലാണ് ശരിക്കും ഇതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. രണ്ട് കനാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാട്ടർ പാസേജാണ് ശരിക്കും ഇത്. വേനൽക്കാലത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ജലക്ഷാമം വരുന്ന സമയത്ത് ഈ കനാല് തുറന്നു കൊടുക്കാറുണ്ട്. ശരിക്കും കൂടുതലായിട്ടിത് കൃഷി ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്വഡക്റ്റിൻ്റെ താഴ് ഭാഗത്ത് നമ്മൾ രണ്ട് പാടവും റോഡൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറിയിട്ടാണ് ഉള്ളത്. മുകളിൽ എവിടെയാണ് ഈ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാകുന്ന സ്ഥലം? ഇത് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു. കണ്ണങ്കര അക്വഡക്റ്റ് എന്നാണ് പറയാ, അവിടെ എഴുതിയിട്ടുണ്ടതാ കുറ്റ്യാടി ഇരിഗേഷൻ പ്രൊജക്റ്റ് കണ്ണങ്കര ഫീൽഡ് ബോട്ടി എന്നൊക്കെ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാനും കൂടി പോകണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ ധൈര്യം ചോർന്നു പോയി. അപ്പോൾ ആബിയും പോകുന്നത് നമുക്ക് വലിയ ഇഷ്ടമില്ല, ആബി ഫുൾ പോകണ്ട കേട്ടോ. അപ്പോൾ ആൾക്കാർ ചീത്ത കേട്ടോ ആബി. വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തത്. ഈ റോഡ് പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ വീടെത്തി. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല നട്ടുച്ച സമയത്തുള്ള വീഡിയോ എങ്ങനെയാണ് കിട്ടിയതെന്നൊന്നും അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ഇതെന്താ ഈ വീഡിയോ എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ ലോക്കലായിട്ടുള്ള ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു അക്വഡക്റ്റാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, നമ്മുടെ പ്രദേശത്തുള്ള ഇത്തരം പദ്ധതികൾ ഇത്തരം കാര്യങ്ങൾ ആൾക്കാരെയൊക്കെ കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത്. പയ്യെ പയ്യെ നമ്മളിങ്ങനെ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. മുകളിലൊന്നും ഞാൻ പോയിട്ടില്ല, ആദ്യമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ തോന്നുകയാണെങ്കിൽ ഞാൻ വോയിസ് ഓവറായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.